മത്തായിയുടെ സുവിശേഷം 4:12-23 തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇന്ന് ഭാരതം റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. ഈ റിപ്പബ്ലിക് എന്ന് പറയുന്നതിൻ്റെ പ്രാഥമികമായ അർത്ഥം തന്നെ റേസ് പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുവായ കാര്യം, അതായത് സ്വകാര്യമായ കാര്യത്തിൽ നിന്നും പൊതുവായ കാര്യത്തിലേക്കുള്ള ഒരു നിലപാട് മാറ്റം. അപ്പോഴാണ് റിപ്പബ്ലിക് ഉണ്ടാകുന്നത്. പൊതുവായ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരുടെയും പൊതുവായ താല്പര്യങ്ങളും പൊതുവായ അവകാശങ്ങളും. ശരിക്കു പറഞ്ഞാൽ ഈ പൊതുവായ താല്പര്യങ്ങളെ നിർവചിക്കുന്ന, നമ്മളെല്ലാവരും യോജിക്കുന്ന അടിസ്ഥാന പ്രാമാണിക രേഖയാണ് നമ്മുടെ ഭരണഘടന. ഈ ഭരണഘടന തന്നെ ഈ റിപ്പബ്ലിക്കിനെ നിർവചിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണം. പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ മതനിരപേക്ഷമായ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. ഇത്തരമൊരു റിപ്പബ്ലിക്കാണ് നമ്മൾ വിഭാവന ചെയ്യുന്നത്. ഈ റിപ്പബ്ലിക്ക് ഇതിലെ അംഗങ്ങൾക്ക്, ഇതിലെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ് എല്ലാ വ്യക്തികൾക്കും ഉറപ്പ് കൊടുക്കുന്നത്. ഇതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഉറപ്പും നമുക്ക് തരുന്ന സ്വപ്നവും. യഥാർത്ഥത്തിൽ ഇന്ന് ദേശീയ സാഹചര്യത്തിൽ അപകടത്തിലായിരിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പു തരുന്ന മൂല്യങ്ങളും അവകാശങ്ങളുമാണ്. അത് തിരിച്ചറിയുന്നവരാണ് ഈ അപകടത്തിൻ്റെ ഭീതിയിൽ ഇന്ന് പൊതുരംഗത്തേക്കും പൊതുനിരത്തിലേക്കും ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാരതത്തെ ഒരുമിച്ച് നിർത്തുന്ന അടിസ്ഥാന പ്രാമാണിക രേഖ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യം, ഇത് ഒരു ദുരന്തമാണ്. അതോടൊപ്പം തന്നെ ഈ സാഹചര്യം ഒരു സാധ്യതയും കൂടിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യം ഈശോയെ അനുഗമിക്കുന്ന പാർട്ടികൾ മീൻ പിടിക്കുകയായിരുന്നു. ഇത് ലൂക്കാ സുവിശേഷകനാ ശരിക്കു പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമായിട്ടും വിശദമായിട്ടും വിവരിക്കുന്നത്. അവരുടെ മീൻപിടുത്തം കഴിഞ്ഞ് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലൂക്കാ 5 ഈ സംഭവം വിവരിക്കുന്നത്. അപ്പോൾ ഈശോ കൂടെ കൂടുമ്പോൾ അവരെന്താ പറയുന്നത്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഇതാണ് അവസ്ഥ. ഇതാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ ദുരന്തമെന്ന് പറയുന്നത്. ഒന്നും കിട്ടാത്ത, കയ്യിലൊന്നുമില്ലാത്ത, എല്ലാം നഷ്ടമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന ഒരു ഭീതിയാണ് ഭാരതത്തിൽ ആകമാനമുണ്ടായിരിക്കുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ഈ അവസ്ഥ ഒരു സാധ്യത കൂടിയാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. അന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ തന്നത് കണക്ക്, ശിഷ്യന്മാർക്ക് ഈ ഒന്നും കിട്ടാത്ത അവസ്ഥ വള്ളം നിറഞ്ഞ് കവിയുന്ന ധാരാളിത്തത്തിൻ്റെ വലിയ അത്ഭുതം കൂടിയായി മാറുകയാണ്. ഈ ദുരന്തം ഒരു വലിയ അത്ഭുതമായി മാറുന്നതിന് എന്താണ് മൂലഘടകമായിട്ട് നിൽക്കുന്നത്, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് ശരിക്കു പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ഏത് മീൻ കിട്ടാതെ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ തിരിച്ചറിയുന്ന വ്യക്തിയുടെ സാന്നിധ്യം, അതാണ് ഈശോയുടെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇന്ന ഇടത്തേക്ക് മാറ്റി വലയിറക്കാൻ പറയുന്നത്. ഇന്നത്തെ ഈ അപകടാവസ്ഥ, ദേശീയ ദുരന്താവസ്ഥ തിരിച്ചറിയുന്ന വ്യക്തികളുണ്ടാവുക, ആ വ്യക്തികൾ ഒരുമിച്ച് കൈകോർക്കുന്നിടത്താണ് ഈ ദേശീയ ദുരന്തം ഒരു വലിയ അത്ഭുതമായി മാറാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഈ പൗരത്വത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും പ്രാഥമികമായ അറിവ് തരുന്നത് ഗ്രീക്കുകാർ തന്നെയാണ്. ഗ്രീക്കുകാർ മനുഷ്യരെ 3 തരമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഗണത്തെ അവർ വിളിക്കുന്നത് ഇഡിയറ്റ്സ് എന്നാണ്, അല്പന്മാരെന്ന് മലയാളത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മൂക്കിനപ്പുറം ഒന്നും കാണാൻ പറ്റാത്ത വെറും സ്വാർത്ഥരായ അല്പരായ മനുഷ്യർ, ചെറിയ മനുഷ്യർ, ചെറിയ ഹൃദയമുള്ളവർ. രണ്ടാമത്തെ ഗണം ആൾക്കാരെന്ന് പറഞ്ഞാൽ അല്പം കൂടെ വിശാലമാണ്. അവർക്ക് തങ്ങളുടെ താല്പര്യത്തിനപ്പുറം തങ്ങളുടെ ഗോത്രത്തിൻ്റെ താല്പര്യമാണ്. അതിനെ ട്രൈബ്സ് മെൻ എന്നാണ് അവർ വിളിക്കുന്നത്. ഗോത്രത്തിൻ്റെ താല്പര്യത്തിനാണ് ഒന്നാം സ്ഥാനം. ഗോത്രമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതും ശരിയായ ആൾക്കാരല്ല. മൂന്നാമത്തെ ആൾക്കാരെയാണ് ഗ്രീക്കുകാർ പൗരന്മാരെന്ന് വിളിക്കുന്നത്. പൗരൻ്റെ പ്രത്യേകത, തങ്ങളുടെ ഗോത്രത്തിൻ്റെ ചെറിയ ചെറിയ വേലിക്കെട്ടുകൾക്ക് ഉള്ളിലല്ല അവർ നിൽക്കുന്നത്. അതിനൊക്കെ അപ്പുറത്ത് വിശാലമായിട്ട് നിൽക്കാനും തങ്ങൾക്കെതിരെ അഭിപ്രായം പറയുന്നവനെയും നിലപാടെടുക്കുന്നവനെയും വേണ്ടി നിലകൊള്ളാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും തയ്യാറാകുന്ന സിറ്റിസൺ, അവനാണ് യഥാർത്ഥ പൗരൻ. മറ്റുള്ളവരെ തങ്ങളെപ്പോലെ കാണുന്ന വ്യക്തിയാണ് സിറ്റിസൺ. ശരിക്കു പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ ചിന്തയിൽ ഇവരാണ് ഒരു ദേശത്തെ കെട്ടിപ്പടുക്കുന്നത്. ഇന്നത്തെ ദേശീയതയുടെ സാഹചര്യത്തിലും ശരിക്കു പറഞ്ഞാൽ ഈ അപകടം തിരിച്ചറിയാൻ കഴിവുള്ളവൻ ആരാണ്? ഈ പൗരനെ പറ്റുള്ളൂ. തങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെ കാണാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും താല്പര്യമുള്ള വ്യക്തികളുടെ ഗണങ്ങളുണ്ടാകണം, അവരൊരുമിച്ച് നിൽക്കണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത,
നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ഒരു അപകടമെന്ന് പറയുന്നത് ഓരോരുത്തരും അവനവൻ്റെ ഗോത്രത്തിനകത്ത് ട്രൈബ്സിനകത്ത് അവരവരുടെ സമുദായത്തിനകത്ത് അവരവരുടെ മതത്തിനകത്ത് അവരുടെ ഭാഷാഗണത്തിനകത്ത് ഒതുങ്ങിപ്പോകാനുള്ള അപകടമുണ്ട്. ആ അപകടത്തിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥ പൗരനുണ്ടാകുന്നത്. അങ്ങനെ ഉള്ളവന് മാത്രമേ ഈ മീൻ കിട്ടാത്ത അവസ്ഥ തിരിച്ചറിയാനും ആ തിരിച്ചറിവിനെ ഒരു സാധ്യതയായിട്ട് ധാരാളിത്തത്തിൻ്റെ സാധ്യതയായിട്ട് മാറ്റിയെടുക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ഇന്നത്തെ ദേശീയ സാഹചര്യത്തിലൂടെയും ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു വളർച്ചയാണ്. നമ്മൾ വെറും ട്രൈബ്സ്മാൻ ഗോത്രത്തിൻ്റെ വ്യക്തികളായിട്ട് മാറാതെ ആൾക്കാരായി മാറാതെ നമ്മുടെ ഗോത്രത്തിനും നമ്മുടെ സമുദായത്തിനും അപ്പുറം മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ കരുതാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുക്കാനും സമരം ചെയ്യാനും കഴിവുള്ളവരാകുക. അങ്ങനെ കഴിവുള്ള വ്യക്തികൾ ഒരുമിച്ച് കൈകോർക്കുക ഗോത്രങ്ങൾക്കും സമുദായങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറത്ത്. അത്തരമൊരു കൈകോർക്കലിലാണ് റിപ്പബ്ലിക് ഉണ്ടാകുന്നത്, ജനാധിപത്യ റിപ്പബ്ലിക് ഉണ്ടാകുന്നത്. പോരാ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ എല്ലാ വ്യക്തികൾക്കും കൊടുക്കുന്ന ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ഉണ്ടാകുന്നത്. ഇതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. സംരക്ഷണ ദിവസമായിട്ട് ആഘോഷിക്കുമ്പോൾ ഈ ഭരണഘടന തരുന്ന മൂല്യങ്ങളും അവകാശങ്ങളും നമുക്ക് മാത്രമല്ല നമ്മുടെ എതിര് ഗണത്തിൽപ്പെടുന്ന മറ്റ് ഗണങ്ങളിൽപ്പെടുന്നവർക്ക് കൂടെ ഉറപ്പു വരുത്താൻ ഉള്ള ഒരു ചുമതല നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പൗരനായി മാറുന്നത്, ക്രിസ്തുവിനെ പോലെ ആയി തീരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ഇന്നത്തെ ദേശീയ സാഹചര്യത്തിലൂടെയും എന്നോട് ആവശ്യപ്പെടുന്നത് തിരിച്ചറിയാനുള്ള കൃപ തരയണമേ. എല്ലാം അപകടത്തിലാകുന്ന ഒരു മീനും കിട്ടാതെ പോകുന്ന അവസ്ഥയിലാണ് ശിഷ്യന്മാർ. നാഥ, ഞങ്ങളുടെ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിലും ഞങ്ങളുടെ ഭരണഘടന ഉറപ്പു തരുന്ന മൂല്യങ്ങൾ അപകടത്തിലാകുന്ന അവസ്ഥ, അവകാശങ്ങൾ അപകടത്തിലാകുന്ന അവസ്ഥ, ഈ അവസ്ഥ തിരിച്ചറിയാൻ മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന യഥാർത്ഥ പൗരന്മാരായിത്തീരാൻ, നിന്നെ പോലെ മറ്റുള്ളവരുടെ ഇല്ലായ്മയിലേക്ക് ശ്രദ്ധിക്കുന്ന വ്യക്തികളായി മാറാനുള്ള കൃപ ഞങ്ങൾക്ക് നീ തരണമേ. അതിലൂടെ ഇന്നത്തെ ഈ ദുരന്താവസ്ഥയെ വലിയ അത്ഭുതത്തിൻ്റെയും മൂല്യങ്ങളുടെ വലിയ ധാരാളിത്തത്തിൻ്റെ ഒരു വലിയ റിപ്പബ്ലിക്കായി മാറ്റിയെടുക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ആമേൻ.